സീസൺ 2 Welcome to yet another mesmerizing episode of Oppo Comedy Stars Season 2, powered by Lakshmi Jewelry and Ram Raj Dhotis and Shirts. ഇവിടെ ഇതാ വാർത്തയും ചാനലിനും വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം പോപ്പി. നമസ്കാരം, കുഴലൂത്ത് ചാനലിന്റെ സൂപ്പർ പ്രൈം ട്രെയിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടിലേക്ക്. മലയാള സിനിമ ആൽമരത്തിന്റെ റിലീസ് കുറച്ചു നാളത്തേക്ക് മാറ്റിവെച്ചു. ഞാനും എന്റെ ആളും ഞങ്ങൾ 40 പേരും കൂടി പണിതിട്ടും കപ്പലിന്റെ പണി ഇതുവരെ തീർന്നില്ല. ഇങ്ങനെ പോയാൽ കപ്പലിന് 8 പണി കിട്ടുമെന്ന് സൂപ്പർ പ്രൈം ട്രെയിൻ. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പാർട്ടിക്കാരുടെ സമാധാന ചർച്ചയ്ക്കിടയിൽ PPP നേതാവിനെ വെട്ടിക്കൊന്നു. PPP നേതാവ് വെള്ളം കുടിക്കുമ്പോൾ അടുത്തിരുന്ന നേതാവിന്റെ ഷർട്ടിൽ വെള്ളം വീണതാണ് വെട്ടിന് കാരണം. കേരളത്തിൽ പച്ചക്കറിക്കും പലവ്യഞ്ജനങ്ങൾക്കും ഓണം പ്രമാണിച്ച് തീവില. കേരളത്തിലെ മുഴുവൻ ഫയർഫോഴ്സിനെ ഉപയോഗിച്ച് തീവില കെടുത്തുമെന്ന് മന്ത്രി. എക്സ്ക്ലൂസീവ് വാർത്ത, സാംസ്കാരിക കേരളത്തെ നടുക്കിയ ചക്കമോഷണം, പ്രതി ചക്ക സുനി അറസ്റ്റിൽ. ഇരയായ ചക്കയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവർ പ്രതിയായ ചക്ക സുനിയെയും വെറുതെ വിടുന്നില്ല. സൂപ്പർ പ്രൈം ടൈം 5 ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ചക്ക സുനി മോഷ്ടിച്ച ചക്കയിലെ ചക്കക്കുരു ആരുടേത്? ചോദ്യം 2, ചക്ക സുനി പറഞ്ഞ പ്രമുഖ ചക്ക കച്ചവടക്കാരൻ ആരാണ്? ചോദ്യം 3, ചക്ക വെട്ടി പുഴുങ്ങി തിന്നതിന്റെ ദൃശ്യങ്ങൾ ആരുടെ കയ്യിൽ? 4 ചോദ്യം, ഇരയായ ചക്കയ്ക്ക് നീതി ലഭിക്കുമോ? ചോദ്യം 5, 285 രൂപയ്ക്ക് ചക്കയ്ക്ക് കൊട്ടേഷൻ കൊടുത്തത് ആര്? സൂപ്പർ പ്രൈം ട്രെയിൻ ചർച്ച ആരംഭിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഓ കേരള ചക്ക തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ബിജു കൊട്ടാരക്കര, പ്രശസ്ത മനോരോഗ വിദഗ്ധൻ സാജൻ പീറ്റർ വെള്ളപ്പാറ. അടുത്തത് പ്രശസ്തയാകാൻ നടക്കുന്ന സ്ത്രീ മോക്ഷ സംസ്ഥാന പ്രസിഡന്റ് ശോഭ സുനിൽ ഗവാസ്കർ. ബാക്കിയുള്ള അതിഥികൾ വാർത്തയ്ക്കിടയിൽ നമ്മളോടൊപ്പം ചേരും. നമുക്ക് ചർച്ച ആരംഭിക്കാം. ബിജു കൊട്ടാരക്കര, ചക്ക സുനി അറസ്റ്റിലായതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് നല്ല പണിയായി പോയ മുരളി കാണിച്ചത്. ആദ്യം തന്നെ എന്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കട്ടെ, വല്ല കാര്യം ഉണ്ടായിരുന്നു? അല്ല, ഈ മുരളി ഇതുപോലുള്ള പണികൾ എനിക്ക് തരുമെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ വിത്ത് എവിഡൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാല്, ഈ നമ്മളെ കേരള ജനതയെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നത്, തീർച്ചയായും നമ്മളെ മനസ്സിന് നിരക്കാത്തൊരു സംഭവമായിരുന്നു ഇവിടെ ചെയ്തിരുന്നത്. ഭാവിയിൽ നിന്നും ഈ ചക്ക വളരെ മൃഗീയമായിട്ടാണ് ഓട്ടിച്ചോണ്ട് പോയിരിക്കുന്നത്. അപ്പോ ഈ ഒരു ദിവസം ഈ പ്ലാവിലേക്ക് ഒരു അണ്ണാൻ ഓടിക്കേറുകയും ചക്ക ഇല്ലെന്ന് പറഞ്ഞ് നാണിച്ചു പോകുന്ന ഒരു കാഴ്ച നേരി കാണേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കേരള ജനത മുഴുവൻ നാണിച്ചു നിൽക്കുന്നു. അതിനിടയിൽ അണ്ണാന്റെ നാണം ആര് നോക്കുന്നു? ഞാനല്ലേ മറുപടി പറയേണ്ടത്? പറയൂ പറയൂ. ചക്ക തിന്നവൻ വെള്ളം കുടിക്കും. ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കുമെന്നല്ലേ പറയുന്നത്? ചക്ക തിന്നാൽ എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്? അതൊക്കെ പണ്ടായിരുന്നു ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കുന്നത്, ഇപ്പൊ ചക്ക തിന്നവൻ വെള്ളം കുടിക്കും. ചക്ക സീസണാണിത്. ഓക്കെ, ശരി ശരി, ഞാൻ ഇടപെടുകയാണ്, ഞാൻ ഇടപെടുകയാണ്. അടുത്ത ആളിലേക്ക് പോകുന്നു. മനഃശാസ്ത്രജ്ഞ വിദഗ്ധൻ സാജൻ പീറ്റർ വെള്ളപ്പാറ, ഈ വിഷയത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറഞ്ഞോളൂ.
മുരളി ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് 1845 ആണ്ടിന് മുന്നേ, അതെ വർഷങ്ങൾ, വാസ്കോഡഗാമ ഒരു കടൽ മാർഗം അമേരിക്കയിലേക്ക് കാലുകുത്തി. അന്നാണ് വേൾഡ് ട്രേഡ് സെന്റർ തീവണ്ടി ഇടിച്ച് നിലം പതിക്കുന്നത്. അതിനുശേഷം രാജാറാം മോഹൻ റോയ് കുത്തബ് മിനാറിന്റെ താഴെ ഒരു താജ്മഹൽ പണിതു. പിന്നെ നൈൽ നദി വറ്റിച്ചിട്ടാണ് 800 അടി താഴ്ചയിൽ നിന്നാണ് ഈ എണ്ണ എടുത്തിട്ട് ടൈറ്റാനിക് കപ്പലുണ്ടാക്കിയത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് മുരളി എന്ത് വ്യക്തമാണെന്നാണ് മുരളി പറയുന്നത്? അവന് തലയ്ക്ക് ഭ്രാന്താന്നുള്ള കാര്യം വ്യക്തമാണ്. ഞാൻ അടുത്ത ആളിലേക്ക് പോകുന്നു. ഞാൻ ഇടപെടുകയാണ് ശോഭ സുനിൽ ഗവാസ്കർ, എന്താണ് ചക്ക സുനിയുടെ അറസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയൂ. എന്റെ മുരളി പുഴുങ്ങി വെച്ചിരിക്കുന്നു. മുരളി, നിങ്ങളൊരു കാര്യം പഠിച്ചാൽ നിങ്ങളൊരു അവതാരകനാണ്, ഒരു എനിക്ക് ഇവിടെ പറയാനുള്ളത് ചക്ക സമൂഹം ആകെ അമ്പരത്തിലായിരിക്കുകയാണ്. കാരണം ചക്ക സമൂഹത്തിൽ ഒന്നടങ്കം അവർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചക്കയ്ക്ക് നേരെ വലിയൊരു റോക്കറ്റ്, അല്ല സോറി, റാക്കറ്റ് തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് റോക്കറ്റ് ആണോ റാക്കറ്റ് ആണോ എന്ന് വ്യക്തമാക്കി പറയുന്നില്ല. ഇടയ്ക്കൊരു റോക്കറ്റ് ആവാം, ഇടയ്ക്ക് അത് റാക്കറ്റ് ആകാം, വ്യക്തമായിട്ട് പറയുന്നില്ല. അവരോട് വ്യക്തമായിട്ട് പറയാൻ പറയൂ. പറയൂ പറയൂ. ഞാൻ തന്നെ പറയാം. എനിക്ക് തോന്നുന്നു ഒരു ചക്കയോട് ഇത്രയും ക്രൂരമായി പെരുമാറണമെങ്കിൽ അവൻ ഒരു സ്കൂളിന്റെയോ കോളേജിന്റെയോ പോലും പടി ചവിട്ടാത്തവനായിരിക്കണം. ഞാൻ ഇടപെടുകയാണ്. മെഡിക്കൽ കോളേജ് നിങ്ങൾ മെഡിക്കൽ കോളേജ് ആക്കി മാറ്റിയതിന്റെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നു. കോഴവാങ്ങി മെഡിക്കൽ കോളേജിൽ കോഴവാങ്ങി, അതിനെ കുറിച്ച് പറയൂ. മുരളി മുരളി, താങ്കൾ ഈ ചർച്ചയെ വളച്ചൊടിക്കരുത്. ഈ ചക്കയും കോളേജുമായി എന്താണ് ബന്ധം മുരളി? ഈ കോളേജിനകത്ത് പ്രാവണ്ണല്ലോ, പ്രാവി ചക്കയുണ്ടല്ലോ, അപ്പൊ അത് തമ്മിൽ ബന്ധമായില്ലേ? അതെ അതെ, മറുപടി പറയാൻ വേണ്ടി അവരുടെ പാർട്ടിയുടെ നരസിംഹം നമ്മുടെ തമ്മനം ജി ഇവിടെ എത്തിയിട്ടുണ്ട്. തമ്മനം ജി കേക്കാമോ? എന്റെ പൊന്ന്, എന്റെ മുരളി, മുരളി എത്ര പൈസ കിട്ടുന്നു മുരളി? നിങ്ങൾക്ക് ആ സ്റ്റുഡിയോടെ ആ ലിഫ്റ്റ് ഒന്ന് റെഡി ആക്കി കൂടെ? സാറേ, ഇവിടുത്തെ ലിഫ്റ്റ് ഒക്കെ റെഡി ആണല്ലോ. എന്ത് പറ്റി? മുരളി, മുരളി കയറിയപ്പോ ലിഫ്റ്റ് റെഡി ആയിരുന്നു, പക്ഷെ ഞാൻ കയറിയപ്പോ ലിഫ്റ്റ് റെഡി അല്ല. അതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് വഴി വലിഞ്ഞു കയറി അവിടെ വന്നറിയോ? അല്ലേലും വിളിക്കാത്തടത്തൊക്കെ വലിഞ്ഞു കയറി വരുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. എനിക്ക് പറയാനുണ്ട്. പറഞ്ഞോളൂ. അതായത് ഇവര് രണ്ടുപേരും പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. പറഞ്ഞോളൂ. നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട്. അതായത് ഇതിന്റെ പിന്നിൽ അതാണ് വേണ്ടത്. ഇതിന്റെ പിന്നിൽ ഞാൻ പറയട്ടെ. ഇതിന്റെ പിന്നിൽ ഒരു സിഗരറ്റ് വലിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അഞ്ചു മിനിറ്റ് പെട്ടെന്ന് വരാം. ഞാൻ തമ്മനം ജി വിളിച്ചു വരുത്തിയത് കോളേജുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയാണ്. എത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ മെഡിക്കൽ കോളേജിന്റെ പേരിൽ കോടികൾ മേടിച്ചിരിക്കുന്നു. നിങ്ങൾ തുറന്നു പറയൂ, നിങ്ങൾ കോടികൾ മേടിച്ചിട്ടില്ലേ? കോടികൾ ഞാൻ വാങ്ങിക്കാറുണ്ട്. ന്യൂസ് 7 ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് കിട്ടിയിരിക്കുകയാണ്. കോടികൾ മേടിക്കാറുണ്ടെന്ന് ഇതാ ടിവിക്ക് മുമ്പിൽ, ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു കോടികൾ മേടിക്കാറുണ്ടെന്ന്. എത്ര കോടി വരെയാണ് നിങ്ങൾ മേടിക്കുന്നത്? കോടി എന്ന് പറയുമ്പോ ഒരു 7-8 കോടികൾ ഞാൻ വാങ്ങി. 7-8 കോടികൾ മേടിക്കുന്നു വർഷാവർഷം. 7-8 കോടി രൂപ ഇവർ അരുമെഴുതിയിലൂടെ ഉണ്ടാക്കുന്നു. തെറ്റിപ്പോയി. എന്താ, ഞാൻ കോടി രൂപയല്ലേ വാങ്ങുന്നത്? പിന്നെ എല്ലാ ഓണത്തിനും ഞാൻ വീട്ടിലേക്ക് കോടി മേടിക്കാറുണ്ട്. ഓണക്കോടി, എന്റെ വെള്ളിച്ചിന്റെ കോടി. ഞാൻ ഇടപെടുകയാണ്. നമുക്കിവിടെ അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ സുനിയുമായുള്ള തെളിവെടുപ്പിന് വേണ്ടി പോലീസ് വരുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇത് ഇത് ചക്കയല്ല, ഇത് പപ്പായാണ്. ചക്ക സുനിയെ തേടിയുള്ള ചാനലിന്റെ യാത്രയാണ്. പ്രിയ പ്രിയ, എവിടെയാണ് പ്രിയ? അവിടെ തന്നെ ഉണ്ട് ചക്ക. വരൂ വരൂ. ഈ ലൊക്കേഷൻ കണ്ടിട്ട് പ്രിയ, എനിക്ക് തോന്നുന്നത് ഈ പ്ലാവുമായിട്ട് സുനിക്ക് ഇതിനു മുമ്പും ബന്ധമുണ്ട്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ ചുറ്റുപാട്ടിൽ നിന്ന് തന്നെ സുനിയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ചക്ക സുനി എത്തിയിരിക്കുന്നു ലൊക്കേഷനിലേക്ക്. എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ്, ചക്ക സുനി എത്തിയിരിക്കുന്നു. ആരോരും കണ്ടതില്ല, ആരുമേ കേട്ടുന്നില്ല. ഗംഗയെ താൻ തേടിക്കൊണ്ട്
ശിവലിംഗം നടന്നു പോകുന്നു. അയ്യോ ഒന്ന് മാറിക്കേ. അയ്യോ ചക്ക, നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിനെ കുറിച്ച് പറയാനുള്ളത്? ചക്കസുനി, ഇതിനു പിറകിൽ വൻ സ്രാവുകൾ ഉണ്ടോ? ചക്കസുനി, ചക്കസുനിക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ കടലിൽ നല്ലല്ലേ പിടിച്ച പ്രാവിന്റെ മണ്ടതല്ലേ? ഇതിനു പിന്നെ സ്രാവല്ല, വൻ ചക്കകളാണ് ഉള്ളത്. കേരളത്തിൽ കണ്ടുവരുന്ന കൂഴച്ചക്ക, വരിക്കച്ചക്ക, അങ്ങനെ പലവിധ ചക്കകൾക്കും ഇതിന് പിന്നിലുള്ള പങ്കുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. വിളിച്ചു പറയാതെ ചേട്ടാ, ഇത് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത് പത്രപ്രവർത്തകർക്ക് നേരെയുള്ള അക്രമമാണ് സുനിയുടെ. സുനി അസഭ്യ വർഷങ്ങൾ എഴുതി തുടങ്ങി, ആവശ്യമില്ലാതെ പറയല്ലേ പട്ടി എന്നുവരെ പത്രപ്രവർത്തകർക്ക് നേരെ സുനി സംസാരിച്ചു തുടങ്ങി. കണ്ടില്ലേ, അറസ്റ്റിലായതിനു ശേഷവും പ്രതി പറയുന്നു, പ്രതി പറയുകയാണ് ആവശ്യമില്ലാത്തത് വിളിച്ചു പറയല്ലേടാ പട്ടി എന്ന്. സുനിയുമായി തെളിവെടുപ്പിന്റെ വിഷയം നമുക്ക് കാണാം. ഇവിടെ ചക്കസുനി പ്ലാവിന് മുകളിലേക്ക് കയറുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചക്കസുനിക്ക് ഈ ചക്കയുടെ പ്ലാവുമായിട്ട് തന്നെ ഒരുപാട് വർഷത്തെ ബന്ധമുണ്ടെന്നാണ് ഇവിടെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ചക്കസുനി പ്ലാവിലേക്ക് വലിഞ്ഞു കയറുകയാണ്. ചക്കസുനിയെ പോലീസ് പ്ലാവിന് മുകളിലേക്ക് കയറ്റുകയാണ് തെളിവെടുപ്പിന് വേണ്ടിയിട്ട്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു സാറേ, ഞാൻ ചങ്കറിഞ്ഞ് കഷ്ടപ്പെട്ടു മണ്ട കയറിയാണ്. ചക്ക മോട്ടിച്ചറിയാവോ? അല്ലാതെ ഈസി ആയിട്ടൊന്നുമല്ല, കുറെ ബുദ്ധിമുട്ടുകൾ ചക്ക കിട്ടാൻ വേണ്ടി. പ്രതി കരഞ്ഞിരിക്കുന്നു, പ്രതി കരഞ്ഞിരിക്കുന്നു. ഈ ചക്ക വേച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒരാഴ്ചയായി പട്ടിണി ഇരിക്കാൻ തുടങ്ങിയിട്ടറിയോ? തെളിവെടുപ്പാന്ന് പറഞ്ഞു കൊണ്ടു കിടക്കുക, ഇത് തെളിവെടുപ്പല്ല, എന്നെ വെച്ചുള്ള മുതലെടുപ്പ. വിഷയത്തിലേക്ക് വരാം, വീണ്ടും ഉണ്ട്. ഹലോ, അതെ അതെ, റിപ്പോർട്ടിലേക്ക് വരാം. അതുപോലെ തന്നെ അടുത്ത ഒരു വിഷയമുണ്ട്, ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാൻ സുഗുവിന്റെ ക്യാമറയിൽ തെളിഞ്ഞ ഒരു വിഷയം, അത് നമുക്ക് കാണാം. ചക്കസുനി മോഷ്ടിച്ചു എന്ന് പറയുന്ന ചക്ക ഇവിടെ തന്നെയുണ്ട്. ഇത് കൂഴച്ചക്കയാണോ വരിക്കച്ചക്കയാണോ എന്നുള്ളതിനെ തീരുമാനമായിട്ടില്ല. പിന്നിൽ ഒരാളല്ല ഇങ്ങനെ ചന്നം ഭിന്നം വെട്ടണമെങ്കിൽ ഈ ചക്കയ്ക്ക് പിന്നിൽ ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. മുരളിയോട് ചോദിക്കാനുള്ളത് അതാണ്, ഒരു ചക്കയോട് ഇത്രയും ക്രൂരമായി ഒരു പെരുമാറണമെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു ചക്ക ഇങ്ങനെ കണ്ടം തുണ്ടം വെട്ടാൻ പറ്റില്ല. ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ട് അമ്മച്ചി എവിടെയായിരുന്നു? അമ്മച്ചി എവിടെയായിരുന്നു? വാർത്തയുടെ കാര്യത്തിനിടയ്ക്ക് നിങ്ങൾ അമ്മച്ചിയുടെ കാര്യം എടുത്ത് പറയല്ലേ? അമ്മച്ചിയുടെ കാര്യമല്ല, ഞാൻ അമ്മച്ചിയുടെ കാര്യമല്ല പറഞ്ഞു, അമ്മച്ചി അസോസിയേഷന്റെ കാര്യമാണ്. ഇന്ന് അവർ പത്രസമ്മേളനം നടത്തുന്നുണ്ട്, നമുക്ക് ആ പത്രസമ്മേളനത്തിന്റെ വിഷയത്തിലേക്ക് പോവാം. അമ്മച്ചി അസോസിയേഷന്റെ പ്രസിഡന്റ് ഭഗീരഥി ഞങ്ങൾക്ക് വ്യക്തമായ ഒരു രൂപരേഖ തരണം. എന്തിനാണ് സുനിക്ക് അമ്മച്ചി, എന്തുകൊണ്ടാണ് അമ്മച്ചി ശാന്തരാവു? ആദ്യം നമുക്ക് ഓരോ ചായയും വടയും കഴിച്ചിട്ട് ചർച്ചയിലേക്ക് തുടങ്ങാം. നിങ്ങൾ ചായയും വടയും കഴിക്കാൻ വന്നതല്ല, നിങ്ങൾ നിങ്ങൾ ചക്ക സുനിയെ പറ്റിയിട്ട് വളരെ വ്യക്തമായ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടണം. ഈ നിങ്ങൾ പറയുന്ന ഈ ചക്ക എന്ന് പറയുന്ന ആൾ ഞങ്ങളുടെ അസോസിയേഷനിലെ അമ്മച്ചി അസോസിയേഷനിലെ അംഗമാണ്. അതുപോലെ തന്നെ ചക്ക സുനിയും ഈ അമ്മച്ചി അസോസിയേഷനിലെ അംഗമാണ്. അവർ രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണ്. അമ്മച്ചി അസോസിയേഷന്റെ ഒരു മെമ്പർ ചക്കയെ കുറിച്ച് മോശമായി സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? നിങ്ങളുടെ നിലപാട് എന്തുകൊണ്ട് അറിയിച്ചില്ല? എടുക്കാലോ, നടപടി എടുത്തിരിക്കും. അതിനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, നമ്മൾ നടപടി എടുത്തിരിക്കും. നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കല്ലേ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദിക്കാനുള്ള സാവകാശം തരുന്നതാണ്. ആൾക്കെന്താ സംസാരിക്കാനുണ്ട്? എനിക്ക് വ്യക്തവും പടിപത്വവുമായ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ പറഞ്ഞ ചായമടി ഇതുവരെയും കിട്ടിയിട്ടില്ല. പത്രപ്രവർത്തകരെയും കൂടെ നാണം കെടുത്താൻ വേണ്ടി അവിടെ പോയിരിക്കുന്നു വിഷ്ണു. ചാനലിന്റെ പ്രതിനിധിയാണ്, ചായം വടയും ചോദിച്ചിരിക്കുന്നു. പോട്ടെ, നമ്മളുടെ ലൈനിൽ നമ്മുടെ സ്വന്തം പി പി ജോർജ് അപ്പൻ സാറ് ലൈനിലുണ്ട്, നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. പി പി സാർ. മുരളി, എന്റെ പൊന്നു മുരളി, ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഞാൻ ഒരു ദിവസം മുന്നിൽ കൊണ്ടുവരും. സമയമാവട്ടെ. ആവട്ടെ ആവട്ടെ, സമയമാവട്ടെ. മുരളി, ഈ ചക്കേരയും മാങ്ങേരയും തേങ്ങേരയും കേസ് പറഞ്ഞ് ഇനി എന്നെ വിളിക്കരുത്. എന്റെ വായിരിക്കണ പുളിച്ച തേറി നീയൊക്കെ കേൾക്കും. മുരളി, ഇതിനു മുമ്പ് എന്തുമാത്രം ചക്കയും തേങ്ങയൊക്കെ ഇവിടുന്ന് നാട് കടത്തിയിട്ടുണ്ട്.
ആ കേസുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടോ? ഇല്ല, പുറത്തു വന്നിട്ടില്ല. അല്ല, ഈ ചക്കയ്ക്ക് എന്താ കൊമ്പുണ്ടോ? മുരളി, ഞാൻ പറയുന്നത് കേക്ക്, ഈ ചർച്ചയ്ക്കൊക്കെ വന്നിരിക്കുന്ന ഇവന്മാർക്കൊക്കെ വേറെ പണിയൊന്നുമില്ല. ഇവന്മാരെയൊക്കെ പറഞ്ഞു വിട്. അങ്ങനെ പറയല്ലേ സാറേ, അങ്ങനെ പറയരുത്. പി പി സാർ അങ്ങനെ പറയരുത്. സാർ അവരെ ചാടിച്ചു വിടുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തിന്റെ വിഷ്വൽ ഞാൻ സാറിന് കാണിച്ചു തരാം. എന്നിട്ട് പറയൂ, ഇത് ആ വിഷ്വൽ ഇട്ട് കൊടുക്കൂ. സാർ ഒന്ന് കാണട്ടെ ആ വിഷ്വൽ ഇട്ട് കൊടുക്കൂ. പി പി സാർ എടുത്ത തോക്കിന്റെ വിഷ്വൽ, തോക്കുമായി ജനങ്ങൾക്കെതിരെ ഇറങ്ങുന്നു പി പി. ഇതിനെ കുറിച്ച് എന്താണ് സാർ പറയാനുള്ളത്? പറയൂ. എന്റെ പൊന്നു മുരളി, ഇനി ഞാൻ ഒരു സത്യം പറയാം. പൂഞ്ഞാറ പള്ളി പെരുന്നാളിന് വാങ്ങിച്ച കളി തോക്കാണിത്. എന്താ സംശയമുണ്ടോ? ടിഷ്കാം ടിഷ്കാം. വീട്ടിൽ വെച്ച പിള്ളേരെടുത്ത് കളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് വന്നതാ ഒരു ഗമയ്ക്ക് വേണ്ടി. ഈ പ്രതി ഇപ്പോൾ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചക്ക സുനി, ജാമ്യത്തിന് വേണ്ടി നമ്മുടെ അഡ്വക്കേറ്റ്, ലക്ഷങ്ങൾ സിറ്റിംഗിന് മേടിക്കുന്ന അഡ്വക്കേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്താണ് പുതിയതായിട്ട് ജാമ്യത്തിന് വേണ്ടി ഏത് കരുക്കളാണ് നീക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവാം. വ്യക്തമായിട്ട് പറയുമ്പോൾ ഈ കേസ് ഇത് കേൾക്കുമ്പോൾ ഇതാണ് ചക്ക തലാന ചുക്ക. ആ ഫസ്റ്റ് ഇങ്ങനെയാണ് പുള്ളി കേസ് വാദിക്കാൻ അവിടെ നിൽക്കുന്നത്. ജാമ്യം കിട്ടി. ഈ പുള്ളി പറയുന്ന അവിടെ ജഡ്ജിക്ക് വല്ല മനസ്സിലാവണ്ടേ? ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ജാമ്യം കിട്ടും? വേറെ വക്കീലിനെ വെക്കാൻ പറ. ഈ ഈ ഈ ചർച്ചക്കൊടുവിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിർത്താനാണ് പറഞ്ഞത്? ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഇതിനകത്ത് കയറിയത്? അല്ല സാറേ, ഞങ്ങളൊരു വാർത്തയുടെ ചർച്ച നടത്താൻ വേണ്ടി ഇങ്ങോട്ട് കയറി വന്നതാ. കടക്ക് പുറത്ത്? കടക്കാനാണ് പറഞ്ഞത് പുറത്ത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ച നടത്തി ആളുകളെ മാധ്യമ വിചാരണ നടത്താൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത്? അതിനിവിടെ നിയമവും നിയമപാലകരുമുണ്ട്. മാധ്യമധർമ്മം എന്ന് പറയുന്നത് വളരെ മഹത്തായ ഒന്നാണ്. അതിനിടയിൽ നിങ്ങളെപ്പോലുള്ളവർ വാർത്തകൾ വളച്ചൊടിച്ച് ഊഹാപോഹങ്ങളുടെ പേരിൽ നിരപരാധികളെ പ്രതിയാക്കി മാറ്റുമ്പോൾ തകരുന്നത് ജനങ്ങൾക്ക് മാധ്യമപ്രവർത്തകരോടുള്ള വിശ്വാസമാണ്. കടക്ക് പുറത്ത്? പുറത്ത് കടക്കാനാണ് പറഞ്ഞത്. നമ്മുടെ ടീം പോപ്പിയുടെ ഇന്നത്തെ പെർഫോമൻസ് വിജയമായോ എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? അതിനു മുമ്പായിട്ട് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഞാൻ ഇതിനു മുമ്പ് ഷൂട്ടിംഗ് ഒക്കെ കാണാൻ പോയിട്ടുണ്ട്. നമ്മളെ വീടിനടുത്തുള്ള കൊള്ളമില്ലേ, അവിടെയാണ് ഷക്കീലയുടെ പടത്തിന്റെ ഷൂട്ട് നടന്നത്. 3 ദിവസത്തിന് മുമ്പ് പണിക്ക് പോകാതെ ഞാൻ ആ സ്ഥലം ബുക്ക് ചെയ്ത് വെച്ചിരുന്നത്. എന്താ പണി? ഇത് തന്നെ പണി. അദ്ദേഹത്തിനോട് ഇങ്ങനെ വരും നിൽക്കും. കിട്ടും ശമ്പളം? 10 250 രൂപ കിട്ടും. മൈക്കാറ് പണിക്ക് പോടാ, 800 രൂപ ഉണ്ടാ. അല്ല എന്റെ കൂടെ നാണമില്ല. ചുമ്മാതല്ല, കഞ്ചാവാണല്ലേ. നായികയെ വില്ലൻ പീഡിപ്പിക്കുന്ന സീനാണ്. അപ്പൊ കുട്ടികളുണ്ടാവില്ലേ? അത് അഭിനയാണ്. കോളേജിൽ കുട്ടികളുണ്ടാവില്ലെന്ന്? എനിക്ക് എനിക്ക് സോറി സോറി. കെട്ടിപ്പിടുത്തം വേണ്ട. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം പോപ്പി, ഒരു സ്കിറ്റിലൂടെ വിവാദങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ 100% വിജയിച്ചിരിക്കുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 3 വ്യക്തികളാണ് ജഡ്ജിംഗ് പാനലിലുള്ളത്. അതുകൊണ്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു, നിങ്ങൾ മുന്നോട്ട് വച്ച ആശയങ്ങളോട് നിഷ്പക്ഷത പാലിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം.
കാരണം ഇതിൽ ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഹാസ്യാത്മകമായി അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ ഇവിടെ പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അവതരിപ്പിച്ചു, അതല്ലേ സത്യം? അതാണ് ആ ഉദ്ദേശശുദ്ധിയെ ഞാൻ മാനിക്കുന്നു. പ്രേക്ഷകരെ ഒന്നുകൂടി ബോധ്യപ്പെടുത്തുകയാണ്, ഇവർക്ക് ഏതെങ്കിലും ഒരു പക്ഷം ചേരാൻ യാതൊരു ഉദ്ദേശവുമില്ല, മറിച്ച് പ്രേക്ഷകർക്ക് അറിവുള്ള കാര്യങ്ങൾ അത് ഹാസ്യരൂപേണ അവതരിപ്പിച്ച് അവരെ രസിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിച്ച ടീം പോപ്പി ചിലപ്പോൾ പ്രതിക്കൂട്ടിലാകാൻ സാധ്യതയുണ്ട്. ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, അവരൊക്കെ ഈ പരിപാടിയിലൂടെ വന്നു പോകുന്നുണ്ട്. അവരെ ഒന്നും പരിഹസിക്കാനോ തേജോവധം ചെയ്യുവാനോ അല്ല ഈ സ്കിറ്റ് പോപ്പി അവതരിപ്പിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള പെർഫോമൻസും അതിൻ്റെ ഒരു 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 ബാക്കിയുള്ള ഡയമെൻഷൻസും ഒക്കെ ഓക്കെയാണ്. ആംബിയൻസ് കറക്റ്റാണ്. ടി വി ചർച്ചയുടെ ഒരു 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 ഫീല് നമുക്ക് എല്ലാവർക്കും കിട്ടി. അതിനിടയ്ക്ക് വിഷ്വൽസിലോട്ട് പോയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. ടീം പോപ്പി, ഇത് സാധാരണ നിങ്ങൾ ചെയ്യുന്ന സ്കിറ്റിനൊക്കെ വ്യത്യാസമായിട്ട് ഇതൊരു ഫുൾ സറ്റയറായിട്ടാണ് നിങ്ങളിതിവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ? ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെ ഈ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഓർഡർ ഇല്ലാതെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ചിലയിടത്ത് ഫോറസ്റ്റ് കയറിയത്, കാട് കയറിപ്പോയതൊക്കെ. ഈവൻ വിഷ്വൽസിൽ കൂടെ അതുണ്ട്. അത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് കുറച്ചിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ ക്രിസ്പ് ആകുമായിരുന്നു. നിങ്ങൾ ആരുടെയും പക്ഷം ചേർന്നില്ല, നിങ്ങൾ ഒരു ഹ്യൂമറിന് വേണ്ടി അവതരിപ്പിച്ചാണ്. പക്ഷേ ഇതിനകത്ത് ഹ്യൂമർ ഉണ്ടോ എന്ന് വെച്ചാൽ ധാരാളം ഇടങ്ങളിലൂടെ ആൾക്കാർ പൊട്ടിച്ചിരിക്കുന്നത് ഹ്യൂമറിലുണ്ടായിരുന്നു. ഹ്യൂമറിലൊക്കെ നന്നായിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് പല ഏരിയകളിലും. പക്ഷെ എന്നാലും അത് പല ഏരിയകളിലും കൈവിട്ട് പോയതും കുറച്ച് ക്ലംസി ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും നിങ്ങൾ ഈ ഒരു ഇന്നത്തെ കാലത്ത് ഈ ഒരു സംഭവം എടുക്കാൻ തോന്നിയത് ഒരു നല്ല ഐറ്റം തന്നെയാണ്. കൺഗ്രാറ്റ്സ്. റിമി, ടീം പോപ്പി തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഹാർഡ് വർക്കിന് ഞങ്ങൾ നല്ലൊരു കൈയടി എല്ലാവരും കൂടെ ചേർന്നു. ബാക്കി ഇപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത്രയും വാർത്ത പ്രാധാന്യമുള്ള ന്യൂസ്, ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണിച്ചിരിക്കുന്ന എല്ലാ സംഭവവും ഏത് കൊച്ചിനും അറിയാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വാർത്ത വേറെ രീതിയിലൂടെ കാണിക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ടായിരിക്കാം ചക്ക എന്നൊരു പ്രയോഗം നടത്തേണ്ടി വന്നത് അല്ലേ, ഒരു പദ ഒരു ഇതിനെ എടുക്കേണ്ടി വന്നത്. അത് നിങ്ങളുടെ ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ എന്നാലും ഒരു സ്ത്രീകളെന്ന രീതിയിൽ അയ്യോ അത് അങ്ങനെ വേണമായിരുന്നോ, അതിനോട് ഭൂമിച്ച് അങ്ങനെ ഒരു കാര്യം പറയണമായിരുന്നോ എന്നൊരു തോന്നൽ ഒരു പക്ഷെ പലർക്കും, ഞാനടങ്ങുന്ന എല്ലാവർക്കും മനസ്സിൽ തോന്നും. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ളൊരു ന്യായം എന്തായിരിക്കും? നമ്മളങ്ങനെ ഈ വിഷയത്തിൻ്റെ പേരിൽ ഒരാളെ വിഷമിപ്പിക്കാനോ മറ്റൊരാളുടെ സൈഡ് ചെയ്യാനോ അല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് ഫേസ്ബുക്കിലും മറ്റെല്ലാ മാധ്യമത്തിലും ഇതിനെക്കുറിച്ച് ഇതിലും ഭീകരമായിട്ടുള്ള രീതിയിൽ ചർച്ചകൾ വന്നിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഈ സംഭവത്തിന് അപ്പോൾ ഉണ്ടായിരിക്കും കേട്ടോ, ഞാനത് കാണാത്തതുകൊണ്ട് എനിക്കറിയാത്തതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞേ ഉള്ളൂ. നമ്മൾ രണ്ട് സൈഡും ചിന്തിക്കണമല്ലോ. പക്ഷെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാ ന്യൂസുകളും കോർത്തിണക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ ടീം പോപ്പി ഇന്നെടുത്ത ഈ ഒരു കറേജിനും എഫേർട്ടിനും ഒക്കെ കൂടെ ചേർത്തിട്ട് ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്ക് ചെയ്യുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. രാജേട്ടാ, ഓൺ 30 25. ജ്യോതിഷേട്ടാ, 36 out of 40. താങ്ക് യു സോ മച്ച്. റിമി, 27. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 88 on 100. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകളും സ്പെഷ്യൽ ആർട്ടിസ്റ്റുകളും ഒന്നിക്കാൻ പോവുകയാണ്. ഒരു കിട്ടിലൻ പെർഫോമൻസ് ആണ്, മിസ് ചെയ്തേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. പാർക്കുട്ടി, എനിക്കൊരു പെണ്ണുണ്ട്, കരിമഷി കണ്ണുണ്ട്, കരളിൽ നൂറ് നൂറ് കരവുണ്ട്. ഞാൻ ഇതിനുമുമ്പ് ഷൂട്ടിംഗ് ഒക്കെ കാണാൻ പോയിട്ടുണ്ട്. നമ്മളെ വീടിനടുത്തുള്ള കൊള്ളമില്ലേ, അവിടെയാണ് ഷക്കീലയുടെ പടത്തിന്റെ ഷൂട്ട് നടന്നത്. 3 ദിവസത്തിന് മുമ്പേ പണിക്ക് പോകാതെ ഞാൻ ആ സ്ഥലം ബുക്ക് ചെയ്ത് വെച്ചിരുന്നത്. എന്താ പണി? ഇത് തന്നെ പണി. അദ്ദേഹത്തിനോട് ഇങ്ങനെ വരും, നിൽക്കും, പോകും. എത്ര കിട്ടും ശമ്പളം? 10-250 രൂപ കിട്ടും. മൈക്കാറ് പണിക്ക് പോടാ, 800 രൂപ ഉണ്ടാ. അല്ല എൻ്റെ കൂടെ നാണല്ലോ. ചുമ്മാ അല്ല, കഞ്ചാവാണല്ലേ. നായികയെ വില്ലൻ പീഡിപ്പിക്കുന്ന സീനാണ്. അപ്പൊ കുട്ടികളുണ്ടാവില്ലേ? അത് അഭിനയാണ്. കോളേജിൽ കുട്ടികളുണ്ടാവില്ലെന്ന്? രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ.
ഞങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന, അതിലേറെ ഞങ്ങളൊത്തിരി ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിന് വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ഇനി. സോ ജസ്റ്റ് സിറ്റ് ബാക്ക്, എൻജോയ് ആൻഡ് റിലാക്സ്. മാമൻ പറഞ്ഞു നീ അങ്ങോട്ട് പോയാ മതി, ആ ജംഗ്ഷനിൽ കൂടെ പോകുമ്പോ ആൾക്കൂട്ടം കാണാന്ന്. അങ്ങനെ ആൾക്കൂട്ടം കണ്ട് ഞാൻ അവിടെ ഇറങ്ങി. ആൾക്കൂട്ടം കണ്ടപ്പോ ഇറങ്ങി ഇവിടെ കണ്ടു ഞാൻ ബിവറേജ്. പിന്നെ ഞാൻ അങ്ങനെ ചെയ്യോ? അപ്പൊ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. അല്ല ഞാൻ പിന്നെ ഇന്ന് പണിയുണ്ടായിരുന്നു, പണിയല്ലല്ലോ എനിക്ക് ഇടിവള. ഇതെന്തിനാ ഇങ്ങനെ കൊണ്ട് നടക്കണേന്ന് എനിക്കറിയാം. സിനിമയിൽ ചിലപ്പോ പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തലോ അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവന്റെ മൂക്കാമണ്ട ഞാൻ ഇടിച്ചു പൊട്ടിക്കും. ഇത് പാർക്കുട്ടി ആരെയാണ് നോക്കുന്നത്? അവന്റെ മൂക്കാമണ്ട ഇടിച്ചാ പൊട്ടിക്കും. ഞാൻ പറയുന്നത് കേക്ക്, ഇവിടെ ബഹളം ഒന്നും ഉണ്ടാക്കരുത്, മര്യാദക്ക് നിക്കണം, അറിയാലോ. ഞാൻ ഇതിനു മുമ്പ് ഷൂട്ടിംഗ് ഒക്കെ കാണാൻ പോയിട്ടുണ്ട്. ഇവിടെ നമ്മളെ വീടിനടുത്തുള്ള കൊള്ളമില്ലേ, അവിടെയാണ് ഷക്കീലയുടെ പടത്തിന്റെ ഷൂട്ട് നടന്നത്. 3 ദിവസത്തിന് മുമ്പേ പണിക്ക് പോകാറ് ഞാൻ ആ സ്ഥലം ബുക്ക് ചെയ്ത് വെച്ചിരുന്നത്. രമേശം കയറിയിരുന്ന അവനെ ഈ ഈടുവള വെച്ചാൽ ഇടിച്ചത് ഞാൻ, അറിയാവോ? ഞാൻ പറയണ കേട്ടിട്ടുണ്ടല്ലോ, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്, മര്യാദക്ക് നല്ല കുട്ടിയായിട്ട് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കണം. അയ്യോ ഞാൻ എന്ന് പാറക്കുട്ടി, ഞാൻ അങ്ങനെ അടങ്ങി ഒതുങ്ങിയിട്ടില്ല പാറക്കുട്ടി. അയ്യോ എന്നെ പാറക്കുട്ടി എന്ന് വിളിക്കരുത്. പാറക്കുട്ടി പാറക്കുട്ടി എന്നല്ല, പിന്നെ രമേശ് വിശാലടി എന്ന് വിളിക്കാൻ പറ്റൂ. എന്തുവാ പാറക്കുട്ടി വീട്ടിലെ? ഇപ്പൊ എന്റെ പേര് മാറ്റി. എന്താ? എന്തുവാ? മിയ കൊയ്രാള. ഇതെന്റെ ഒരാളെ കൊള്ളൂ, ചിങ്ങത്തിൽ വേണം കേട്ടോ. ഇരുന്നോ, നീ ഇരുന്നോ. മിയ നമസ്കാരം. മിയ, ഈ പടത്തിന്റെ ഹീറോ വന്നിട്ടുണ്ട്. ഓക്കെ സർ, ഓക്കെ. ഹായ് മിയ. ഹായ് സർ. എന്തൊക്കെയുണ്ട് വിശേഷം? ഹായ്, നമസ്കാരം. കുറച്ചൊക്കെ കെട്ടാൻ പോണു, ചിങ്ങത്തി കല്യാണം ഞങ്ങളെ. അടിപൊളി അല്ലേ? ആ അടിപൊളി. ഞങ്ങൾ ഞാൻ അലക്സാണ്ടർ. എന്റെ മൊബൈലുണ്ട്. എന്ത് കാണും കാണും, സിനിമാറിനല്ലേ കാണും. അല്ല സാറിന്റെ പേര് എന്ത്? അലക്സാണ്ടർ. അലക്സാണ്ടർ അല്ല, അലക്സാണ്ടർ. അലക്സാണ്ടർ ഞാൻ കേട്ടാ. ഇതാര്? ഇതാര്? എന്റെ ബോഡി ഗാർഡ്. എങ്ങനെയുണ്ട്? കൊള്ളാം. എവറസ്റ്റ് കൊടുമുടിയുടെ താഴെ പെട്ടിക്കട ഇട്ടാണക്കോലുണ്ട്. മിയ, ഈ അടുത്തടങ്ങിറങ്ങിയ എന്റെ മാറനിക്ക് വല്ലുമേ മതിലിടിഞ്ഞു വീഴുന്നു, ആ സിനിമ കണ്ടായിരുന്നോ? മതില്? അത് കാണാൻ പറ്റില്ല എനിക്ക്, ഷൂട്ടിന്റെ തിരക്കായുണ്ട് സാർ. സോറി, ഞാൻ കണ്ടായിരുന്നു കേട്ടോ. കണ്ടോ? അടിപൊളി. പെറ്റ തള്ള സഹിക്കൂല. നാണമില്ലേ ഇമാര് പടത്തിലേക്ക് അഭിനയിക്കാൻ? ആകെപ്പാട് തിയേറ്ററിൽ 4 പേര്. ഉള്ള ആര് പറഞ്ഞാൽ എന്താ നമുക്ക് കുഴപ്പം? 4 പേര് തിയേറ്റർ. ഞാനിരുന്ന് പേടിച്ചുപോയി. ഞാൻ അന്ന് വിചാരിച്ചതാണ് ഈ സിനിമയിൽ ആരെങ്കിലും കണ്ട ടിക്കറ്റിന്റെ പൈസ തിരിച്ചു പിടിക്കണം. 110 രൂപ തന്നേക്കണേ. സോറി സാർ, പക്ഷേ ഞാനൊരു കാര്യം തീരുമാനിച്ചു, തെലുങ്കിലേക്ക് വെച്ച് പിടിക്കാൻ പോവാ. എന്തായാലും കാര്യമായി. എന്തായാലും അതൊരു നല്ല കാര്യമാണ്, അതെ. മലയാള സിനിമ രക്ഷപ്പെടുമല്ലോ, തെലുങ്കുകാർ അനുഭവിക്കണം. കാരണം അത് അങ്ങനെ വേണം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് പടങ്ങളിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചല്ലോ. അപ്പൊ എനിക്ക് മിയയുടെ കൂടെ അഭിനയിക്കുമ്പോഴാണ് എന്റെ കെമിസ്ട്രി വർക്ക്ഔട്ട് ആയത്. നീ ബയോളജി ആണല്ലോ എന്നിട്ട് വർക്ക്ഔട്ട് ആക്കുന്നത്? കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർമാർ പറയുന്നത് മിയക്ക് നല്ല കാലിബർ ആണെന്നും പറയുന്നുണ്ട്. ഏത് ഡയറക്ടറാണ് എന്റെ മീനയ്ക്ക് കാലിബർ ഉണ്ടെന്ന് പറഞ്ഞത്? അല്ല അല്ല, ആരാണ് പറഞ്ഞത് എന്റെ മീനയ്ക്ക് കാലിബർ ഉണ്ടെന്ന് പറഞ്ഞത്? വിളിച്ച അവന്റെ പെണ്ണും വിളിക്കാ കാലിബർ കേട്ടോ. അല്ല എന്റെ കാലിബർ എനിക്ക് നല്ല കഴിവുണ്ടെന്ന് ഒന്ന് മിണ്ടാതിരിക്കും.
പറഞ്ഞതല്ലേ. ദേഹത്തിന് വിവരമൊന്നുമില്ലേ? സോറി സാർ, സോറി. എവിടെ കായി മാറാ തറയാണ് ഞാൻ. നീ ഇവിടെ കടന്ന് ബഹളം വെച്ചാ അടിച്ച് മൂത്തറയും. ചുമ്മാതല്ല, കഞ്ചാവാണല്ലേ. എനിക്ക് മനസ്സിലായി, ആ താടി കേട്ടോ മനസ്സിലായി. കഞ്ചാവല്ല സാറിന്, ശ്വാസം മുട്ടലിന് അസുഖം ഉള്ളതുകൊണ്ടാണോ? സിനിമ നടത്തണം, പുതിയ പിള്ളേർ കയറട്ടെ. മിയ മിയ, ഇങ്ങനെയുള്ളവരൊന്നും ലൊക്കേഷനിൽ കൊണ്ടുവരുന്ന മിയയുടെ വില പോകും. ഇവിടെ ലൊക്കേഷൻ ആര് വരണം നമുക്ക്? ഞാൻ നോക്കിയോളാം, ഞാൻ കെട്ടാൻ പോകുന്ന വേണ്ട. താങ്കളോട് സംസാരിക്കൊന്നും വേണ്ട. അയ്യോ മിയേ, എന്തോ അവിടെ ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തില്ലായിരുന്നു കഴിഞ്ഞ ലൊക്കേഷൻ നമ്മുടെ. ആ ഫോട്ടോ വണ്ടിയിൽ ഇരിപ്പുകൊണ്ട് വന്നാ കാണിച്ചു തരായിരുന്നു. അത് ഇവിടെ നിന്ന് കണ്ട എന്താണ് കുഴപ്പം? ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലെന്ന്. നമുക്ക് അവിടെ പോയി കാണാം. എന്നാ ബാ, താൻ അവിടെ പോന്നു. ലൊക്കേഷൻ ഫോട്ടോ കണ്ടു. എന്റെ ഫോട്ടോ അല്ലേ ഞാൻ കണ്ടിട്ട്? പെട്ടെന്ന് നിങ്ങ വരാം ഇവിടെ തന്നെ ഇരുന്നോണം. ആര് വിളിച്ചാലും പോവരുത്, ബഹളം ഉണ്ടാക്കരുത്. ഞാൻ ഇപ്പൊ വരും. എന്തെങ്കിലും ഞാൻ വിളിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാ മതി. അവിടെ മിണ്ടാതിരുന്നു. ഞാൻ ഡിങ്കരെ പോലെ പറഞ്ഞു. എന്തുവാ പേര്? സുഗുണൻ. എന്താ പണി? ഇത് തന്നെ പണി. അദ്ദേഹത്തിനോട് ഇങ്ങനെ വരും, നിൽക്കും, പോകും. ശമ്പളം 10250 രൂപ കിട്ടും. മൈക്കാറ് പണിക്ക് പോടാ, 800 രൂപ ഉണ്ടാ. എല്ലാം എൻ്റെ കൂടെ നാണമില്ല. പണിക്ക് പോകാൻ പറ്റത്തില്ല ചേട്ടാ. എന്ത്? എൻ്റെ കോട്ടെല്ലാം ചെളിയാവും. അയ്യോടാ കഷ്ടം. ചെല്ലു ചെല്ലു ചെല്ലു, പുറക്കെ ചെല്ലു. കാണും ചെല്ലില്ല സാറ്. വഴക്ക് പറയും ഞാനിത്. ബിജു, ബാക്കി കാര്യങ്ങൾ എല്ലാം റെഡി ആണല്ലോ. നമ്മളെ സിലിബറിയ അത് വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ കേട്ടോ. ആ സമയത്ത് റെയിൻ വേണം. റെയിൻ വേണം. റെയിൻ വേണം കേട്ടോ. അവിടെ ക്ലിയർ ചെയ്താണ്. അപ്പം ഷോർട്ട് അവിടെ വെച്ചാണോ സാർ? ആരാ? അല്ല ഇവിടെ ആരാ? പൊടിയൻ. ഏത് മില്ലില്ലേ? മില്ലിലെ പൊടിയല്ലേ എന്റെ പാർക്കുട്ടി. എന്റെ മിയ 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 കെട്ടാൻ പോന്ന, ചിങ്ങത്തിൽ കെട്ടാൻ പോന്ന. അതിനേത് ഈ കസര കയറിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ കസര കടന്നു ഇരുന്നു. ഇത് ഈ കസര കയറിക്കേണ്ട കാര്യം എന്താണ്? ഇത് കാക്ക തൂറിയ കസാരല്ലോ. ഡോ, അതാ എന്റെ കസരയാണ്. ആ അപ്പൊ ഇവിടെ വീട്ടിൽ നിന്ന് ഒരു കസരയായിട്ട് നമ്മള് വരണമല്ലേ? ഇവിടെ ആ കസര ഇവിടെ മാറി നിൽക്കാ. ആ കസര എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലേ? ഞാൻ എന്റെ ഡയറക്ടറാണ്. അപ്പൊ സംവിധായകൻ എവിടെ? ഇത് രണ്ടു ഒരാൾ തന്നെ. ആ ചുമ്മാ അല്ല, രണ്ടു ഒരാൾ തന്നെ ചെയ്യുന്നുണ്ടായി പടമൊക്കെ കുളമായി പോണത്. ആദ്യം നിങ്ങൾ ഒരാളെ കൂടെ തിരിച്ചു അവന്റെ വീട്ടിൽ ആരും മേടിച്ചിട്ടില്ല. ആരുടെ പിടിച്ചു മാറ്റാനെ? അല്ല ആരാണ് സംവിധായകൻ? അതാ എനിക്കും അറിയാലോ സംവിധായകൻ. അതെ, അല്ല എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ മീ അടുത്തൊരു വാക്ക് പറഞ്ഞാണ്ടല്ലോ, അവളീ പടത്തിൽ അഭിനയിക്കില്ല. ഏട്ടാ അതല്ല, ഞാൻ പിന്നെ വീട്ടിൽ ചെന്ന് വിളിച്ചിറക്കൊണ്ട് പോകാന്ന് വിചാരിച്ചു. ആക്ഷേപിക്കുന്നു ഞങ്ങളെപ്പോ സാധാരണക്കാർ സിനിമ കണ്ടിട്ടാണ് നിങ്ങൾ. അല്ലെ ഇരിക്ക്, ഞാൻ വിളിച്ചോണ്ട് പോണല്ലോ. ഇരുന്ന് ഇരുത്ത്, കുഴപ്പമില്ല. ഇരിക്കേ അവിടെ, കുഴപ്പമില്ല. അപ്പഴേ ബിജു നമുക്ക് നിങ്ങളെ കസരത്ത് വന്ന് ഇരുന്നാ മതി. ഇനി ഓ അവിടെ ബിജു നമുക്ക് മറ്റേ റെയിൻ വേണം, ബാക്കി കാര്യങ്ങളെല്ലാം റെഡി ആണല്ലോ. നമ്മുടെ സഹനടി വന്നിട്ടുണ്ടോ? അതെ. ആ വേണം, ഞാൻ ഒരു വേഷം അഭിനയിക്കാം. അല്ല ഒരു ചെറിയൊരു സീനുണ്ട്. പറ്റത്തില്ല, നടക്കത്തില്ല. അല്ല ഞാൻ അഭിനയിക്കാം. ഒരു റോള് തന്നെ നേരത്തെ അഭിനയിച്ചിട്ടുണ്ടോ? നേരത്തെ അഭിനയിച്ചിട്ടില്ല. അഭിനയിച്ചിട്ടില്ല. അപ്പം ചേട്ടാ, ഞങ്ങൾ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന സംഭവമാണ്. നിങ്ങൾ പുതിയതായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുളമാക്കി കഴിഞ്ഞാൽ എന്താണ് ചെയ്യും? ഈ സിനിമയെ മൊത്തത്തിൽ ബാധിക്കത്തില്ലേ? അതാണോ? ആ അതാണ്. എന്നാ ഒരു കാര്യം ചെയ്. ആ ഒരു ഡബിൾ റോളതാ. അതിന് ഒന്ന് ചീത്തയാക്കിയാലും മറ്റേ നന്നാക്കാമല്ലോ. ഈ പുള്ളി അങ്ങോട്ട് മാറിയിരിക്കും പ്ലീസ്. ബിജു ഒരു കാര്യം ചെയ്യണം, മീയോട് പറയണം. നമ്മൾ ഇന്നലെ ചെയ്തില്ലേ ആ വൈരത്തിന്റെ മാല, ആ മാല തന്നെ ഇട്ടുകൊണ്ട് വരാൻ പറയണം. അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി അടിക്കും. കണ്ടിന്യൂറ്റി അടിക്കും. കുട്ടി അടിക്കും, അവനെ കൊല്ലും ഞാൻ. കുട്ടിയോ എടാ, കണ്ടിന്യൂറ്റി അടിക്കും. ആരടിച്ചാലും വേണ്ടില്ല. അത് ഈ വിളി എനിക്ക് പറ്റില്ല. ഞാൻ കണ്ടിന്യൂറ്റി അടിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ ബഹളം ഉണ്ടാക്കും. സഹനടിക്ക് വണ്ടി വിട്ടിട്ടുള്ളു സാർ. ഓ വിളിച്ചോണ്ട് പാടോ. ഈ സഹനടി എന്ന് വെച്ചാൽ, സഹനടി എന്ന് വെച്ചാ സഹനടി എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷന് വന്ന് എല്ലാം സഹിക്കുന്ന നടി. സഹനടി സഹനടി വന്നു. അയ്യോ ഇതാര്, രാത്രി മേലെ കള്ളു കാർത്തിയല്ലേ? സീരിയലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ പിന്നെ ഒരു ഓട്ടോഗ്രാഫ് ഇതാ, പേപ്പറില്ലേ? അല്ല കൈറ്റോഗ്രാഫ് വന്നാ മതി. ഇവിടെ എണ്ണിക്കടോ. അല്ല ഞാൻ മാമൻ പറഞ്ഞു കൂടി. മാമൻ എപ്പോഴും കൂടിയിരിക്കണോ? മാഡം ഇരുന്നു, ഞാൻ ഇവിടെ ഉണ്ടാവും കേട്ടോ. കീഴിലേ ഇരിക്കത്തുള്ളോ, ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറി. മാഡം, അപ്പം നമുക്ക് കാര്യങ്ങളെ പറഞ്ഞു, നമ്മൾ റിസ്ക് ഉള്ള രണ്ട് മൂന്ന് സീനുണ്ട്, നമുക്ക് പെട്ടെന്ന് ചെയ്യണം, മഴയുണ്ട്. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ കോളേജിൽ വെച്ചൊരു സംഭവം പ്ലാൻ ചെയ്യുന്നു. കോളേജിൽ കോളേജിൽ ഈ കോളേജിൽ നമ്മുടെ നായിക നായികയെ വില്ലൻ പീഡിപ്പിക്കുന്ന സീനാണ്. ഓ അതാണ്.
അപ്പൊ കുട്ടികളുണ്ടാവില്ലേ? അത് അഭിനയാണ്. കോളേജിൽ കുട്ടികളുണ്ടാവില്ലെന്ന്? നമ്മുടെ നായകൻ എന്ന് പറഞ്ഞാൽ റിച്ച് ഫാമിലിയാണ്. നമ്മുടെ നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മള് ഏതെങ്കിലും വീടുകളിൽ പോയിട്ട് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിന്റെ ആവശ്യമില്ല, ഇതൊക്കെ ദാരിദ്ര്യം പിടിച്ച കുടുംബമായിരുന്നു. ഇപ്പൊ ഏതോ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ പോയി രക്ഷപ്പെട്ട് വന്നതാണ്. പഴങ്കഞ്ഞ് പകുതി കിട്ടാത്തതിന് ഉള്ള അച്ഛനെ കുത്തിയിട്ടുണ്ട് അറിയാവോ. അപ്പൊ നമ്മൾ അപ്പൊ അത് നമുക്ക് നാളെ എടുക്കാം. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കേണ്ട സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തം അമ്മ മകളുടെ കാമുകന് മകളെ കൊടുക്കുകയാണ്. കാരണം ഈ അച്ഛൻ തികഞ്ഞ മദ്യപാനിയാണ്. അച്ഛൻ്റെയും കൂട്ടുകാരൻ ശല്യം സഹിക്കാതെ വന്ന് പ്രായ പൂർത്തിയായ മകളെ കഥ കേട്ടിട്ട് എഴുതിയാണ് തോന്നി. ഇവളെ കഥ കേട്ടിട്ട് ഇവളെ അച്ഛന് തീരടിയ നായിക ഓക്കെ ആണല്ലോ. മകളുടെ പ്രണയത്തിന് കൂട്ടു നിൽക്കില്ല. നിങ്ങളുടെ വിവാഹം നടന്നില്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം നടന്നില്ലെങ്കിൽ എന്റെ മകളുടെ ജീവിതം ഒരു കയറിൽ തീരും. എന്റെ മകളുടെ ജീവിതം ഒരു കയറിൽ തീരും. അത് കാണാനുള്ള ശേഷിയില്ല. അത് കാണാനുള്ള ശേഷി എനിക്കില്ലടാ. അമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട. അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട. അമ്മയുടെ മകൾ എന്റെ കയ്യിൽ എന്നും സുരക്ഷിതയാണ്. അമ്മയുടെ മകൾ എന്നും എന്റെ കയ്യിൽ സുരക്ഷിതയാണ്. Believe me, it's my pleasure. Believe me, it's my pleasure. അമ്മയുടെ പാദാലബിന്ദങ്ങൾ ഞാൻ പ്രണമിച്ചോട്ടെ. വേണ്ട മോനെ, ഒരിക്കലും നിങ്ങളുടെ മുന്തേട്ടാ, ഒരിക്കലും ഞാൻ മുന്തേട്ടന്റെ കാശോ പണോ ഒന്നും മോഹിച്ചിട്ടല്ല മുന്തേട്ടനെ സ്നേഹിച്ചത്. മുന്തേട്ടൻ എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എനിക്ക് ആ സ്നേഹം മാത്രം മതി. നമുക്ക് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ അവിടെ എവിടെയെങ്കിലും പോയി സെറ്റിൽഡ് ആവാം മുന്തേട്ടാ. അറിയാലോ ഇവളുടെ അച്ഛന്റെ സ്വഭാവം. നിങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിക്കേ. നിങ്ങൾ എവിടെയെങ്കിലും പോയി കൈ പിടിച്ചു കൊടുക്കുന്നു. പോയി ജീവിക്കും മോളെ. ഇയാൾ നേരത്തെ അഭിനയിക്കുന്നല്ലേ പറഞ്ഞു. സ്കൂളിലൊക്കെ പഠിച്ചപ്പോ ഫാൻസി ഡ്രസ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഒരു ചെറിയ സംഭവം തരാം ചെയ്യോ. പാമ്പുകൾ അതൊന്നും വേണ്ട, ചെറിയ സംഭവം ഞാൻ പറഞ്ഞുതരാം. അവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ അപരിചിതൻ പാസ് ചെയ്തു പോകുന്നു. ദാറ്റ്സ് ഓൾ. അത്ര മതി. കവർ എടുത്ത് മാറ്റും. കവർ എടുത്ത് മാറ്റും. ജോലി ഡ്രസ് കയ്യിൽ വേണം. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോ അവരെ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ അപരിചിതരാണ്. അപ്പൊ പാസിങ് ഞാൻ കാണിക്കാം, ആക്ഷൻ കാണിക്കാം. ഞാൻ കാണിക്കും. ഇവിടുന്ന് വന്നാൽ മതിയോ? ഓ ഓ, ക്യാമറ റെഡി സാർ, ആക്ഷൻ. ലോകത്തൊരു അമ്മയും മകളുടെ പ്രേമത്തിന് കൂട്ടു നിൽക്കില്ല. മകളുടെ പ്രേമത്തിന് കൂട്ടു നിൽക്കില്ല. നിങ്ങളുടെ വിവാഹം നടന്നില്ലെങ്കിൽ എന്റെ മകളുടെ ജീവിതം ഒരു കയറിൽ തീരും. എന്റെ മകളുടെ ജീവിതം ഒരു കയറിൽ തീരും. അത് കാണാനുള്ള ശേഷിയില്ല. അത് കാണാനുള്ള ശേഷി എനിക്കില്ലടാ. അമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ ക്യാമറ അല്ലേ? അപ്പൊ അത് എവിടെ ഇരിക്കുന്നത്? അത് നോക്കണ്ടേ? അത് എന്റെ മുഖം വരുന്നത് അറിയണ്ടേ? എനിക്ക് ഇവിടെ തന്നോട് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞോ. അങ്ങോട്ട് നോക്കാൻ പറഞ്ഞോ തന്നോട്. അല്ല, ഞാനത് അങ്ങോട്ട് നോക്കണ്ട, നേരെ അങ്ങ് പോയാ മതി. എന്തൊരു കഷ്ടമായത്. അയ്യോ അയ്യോ അയ്യോ, പാറുകുട്ടി, ഞാൻ ക്യാമറയെ നോക്കില്ല. ഇവിടം വരെ ഞാൻ വന്നിട്ട് ഞാൻ ക്യാമറ കണ്ടത് തിരിഞ്ഞു കളഞ്ഞ്. തിരിഞ്ഞിട്ട് ഇവിടെ നോർമലായിട്ട് ഒരാൾ പയ്യെ നടന്നു പോകുന്ന പോലെ നടന്നാ പോരെ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്യാമറയെ നോക്കണോ? അതോ ഇയാളെ ക്യാമറയെ നോക്കണ്ട. തിരിയോ വേണ്ട, ജസ്റ്റ് ഒരാൾ നടന്നു പോകുന്നത്. സാധാരണ ഒരാൾ നടന്നു പോകുന്ന എങ്ങനെയാണ്? അതുപോലെ ചെയ്താൽ മതി. ക്യാമറയിൽ നോക്കണ്ട, ക്യാമറ ഒന്നും നോക്കണ്ട. ഈ സൈഡിൽ നിന്ന് വരുന്നുണ്ടോ? ആ സൈഡിൽ നിന്ന് വരുന്ന ആ സൈഡിൽ നിന്ന് വാ. സാർ ഒന്ന് വിളിക്കണം. ആ വിളിക്കാം. ശരി ശരി, ഓക്കെ ഓക്കെ, ലൈറ്റ് പോകുന്നു, പെട്ടെന്ന് വേണം. ശരി ഓക്കെ, ക്യാമറ റെഡിയാണോ? റെഡി സാർ, ആക്ഷൻ. മൂവ് ചെയ്ത് ഡയലോഗ്. മുകുന്ദ, മുകുന്ദ, ലോകത്തൊരമ്മയും ലോകത്തൊരമ്മയും മകളുടെ പ്രേമത്തിൽ കൂട്ടു നിൽക്കില്ല. പ്രേമത്തിന് കൂട്ടു നിൽക്കില്ല. നിങ്ങളുടെ വിവാഹം നടന്നില്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം നടന്നില്ലെങ്കിൽ എന്റെ മകളുടെ ജീവൻ ഒരു കയറിൽ തീരും. അത് കാണാനുള്ള ശേഷിയില്ല. കാണാനുള്ള ശേഷി എനിക്കില്ലടാ. അമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട. അമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട. കട്ട്. എന്താ ഇതെന്തോ?
ഞങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന അലമ്പല്ലേ, നീ പെണ്ണിന് വേണ്ടിയാണ് ഇപ്പത്തെ പ്രശ്നം ഉണ്ടാക്കുന്നത്. എനിക്കൊരു ജീവിതം ഓണാക്കിക്കോ. അല്ല ഞാൻ ആ ഓക്കെ നോക്കാം. ആക്ഷൻ മൂവ് ചെയ്യുന്നു. ലോകത്തൊരു അമ്മയും മകളുടെ പ്രേമത്തിന് കൂട്ടു നിൽക്കില്ല. അമ്മയും മകളുടെ പ്രേമത്തിന് കൂട്ടു നിൽക്കില്ല. നിങ്ങളുടെ വിവാഹം നടന്നില്ലെങ്കിൽ എന്റെ മകളുടെ ജീവിതം ഒരു കയറിൽ തീരും. എന്റെ മകളുടെ ജീവിതം ഒരു കയറി തീരും. അത് കാണാനുള്ള ശേഷിയില്ല. അത് കാണാനുള്ള ശേഷി എനിക്കില്ലടാ. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അമ്മയുടെ മകൾ എന്റെ കയ്യിൽ എന്നും സുരക്ഷിതയാണ്. അമ്മയുടെ കയ്യിൽ അമ്മയുടെ മകൾ എന്നും സുരേഷിന്റെ കയ്യിലായിരിക്കും. സുരക്ഷിതം സുരക്ഷിതം സുരക്ഷിതമായിരിക്കും. അമ്മയുടെ മകൾ എന്നും സുരേഷ്. ബിലീവ് മീ, ഇറ്റ്സ് മൈ പ്ലഷർ. ബിലീവ് മീ, മൈ പ്രസവം. പ്രസവം എനിക്ക് പറ്റത്തില്ല, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. എനിക്ക് വേറെ വർക്കുള്ളതാ. കുഴപ്പമില്ല, ഒന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ നോക്കാം. അമ്മയുടെ പാദാരബിന്ദങ്ങൾ ഞാൻ പ്രണമിച്ചോട്ടെ. അമ്മയുടെ മാളാരബിന്ദനെ ഞാനെന്ന് പ്രണയിച്ചോട്ടെ. ഇവിടെ മാളാരൊന്നല്ല, പാദാരബിംബങ്ങൾ. അമ്മയുടെ പാദാരബിന്ദങ്ങൾ ഞാൻ പ്രണമിച്ചോട്ടെ. അമ്മയുടെ പാദാരബിന്ദങ്ങൾ ഞാനൊന്ന് പ്രണമിച്ചോട്ടെ. ഒരിക്കലും നിങ്ങളുടെ കോടിക്കണക്കിന് സ്വത്ത് കണ്ടിട്ടല്ല കൂടെ വരുന്നത്. ഒരിക്കലും ഞാൻ നിങ്ങളുടെ കോടിക്കണക്കിനുള്ള സ്വത്ത് കണ്ടിട്ടല്ല കൂടെ വരുന്നത്. സ്നേഹിക്കാനുള്ള മനസ്സ് അത് മാത്രം മതി നമുക്ക്. എനിക്ക് നിങ്ങളുടെ സ്നേഹിക്കാനുള്ള മനസ്സ് മാത്രം മതി. അമേരിക്കയിലോ ലണ്ടനിലോ പോയി സെറ്റിൽ ആവാം. അമേരിക്കയിലോ ലണ്ടനിലോ അവിടെ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവാം. പറ്റില്ല. എന്താ പാസ്പോർട്ട് ഇല്ല? അത് പറയണ്ട. ഇവിടെ പാസ്പോർട്ട് ഇല്ല. നീ സിനിമയിൽ വലിയ ധനികനാണല്ലോ, ഓൾറെഡി അത് ഉണ്ട്. പറ്റുമെന്ന് പറയണം. പറ്റും എനിക്ക്. പറ്റും. അറിയാലോ ഇവളുടെ അച്ഛന്റെ സ്വഭാവം. എന്റെ മോനൊരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടും കൂടെ എവിടെങ്കിലും പോയി ജീവിക്കണം. പോയി ജീവിക്കും മക്കളെ. അപ്പൊ നേരത്തെ നായകന് കെട്ടിപ്പിടിക്കാറുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് കെട്ടിപ്പിടിച്ചു. ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ഞാൻ സ്നേഹിക്കുന്നത്, ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി. പിന്നെ ആ നായകൻ കെട്ടിപ്പിടിച്ച് ഇയാൾക്ക് കട്ടെന്ന് പറയണ്ടായിരുന്നു. ഇപ്പൊ അഭിനയിക്കുന്നില്ല. എന്റെ കൂടെ പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ദിയെ ഞാൻ ഇതിനകത്ത് കട്ട് ചെയ്യും. പെട്ടെന്ന് വേണം. ഇല്ല ഇല്ല പറ്റത്തില്ല. ഞാനിത് കഴിഞ്ഞിട്ട് വരാൻ പൊടിയിട്ടാൻ വീട്ടിൽ പോകാം. ഇവരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് നിനക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ വേറെ ആരെങ്കിലും ആയിപ്പോയില്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ കെട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെ ഇവനൊക്കെ വെറും ഫ്രോഡ് ടീമുകൾ. അത് പറ്റത്തില്ല. നീ ഇങ്ങോട്ട് എനിക്ക് എന്റെ അഭിനയ തൊഴിലാണ്. അതുകൊണ്ട് നിങ്ങളാ ഞങ്ങളെ സിനിമയായി പരിപാടി എന്തെങ്കിലുമൊക്കെ കേസുമായിട്ട് അന്ന് അന്ന് നീ എന്റെ വില അറിയുന്നു. എന്റെ പെണ്ണ് ഞാൻ പോകുന്ന വിചാരിച്ച എന്റെ പെണ്ണ് അവിടെ ഡ്രസ് മാറിക്കൊണ്ടിരുന്നപ്പോ ഇവൻ അവിടെ ചെന്നു. ബാക്കി പറഞ്ഞു പോയിട്ടോ. Make some noise for the Desi Boys!
ജീവിതത്തിലെ ഓരോ മൊമെന്റും ഓരോ ഓർമ്മകൾ തന്നെയാണ്. സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഒപ്പോ ഫോൺ F3. നിങ്ങൾക്ക് മതി മറന്നു ചിരിക്കാൻ പറ്റുന്ന ഒരു അധ്യായവുമായി നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry and Ram Raj Dhotis and Shirts, winding up. Ta-ta. ഒരു തവണ ഞാൻ കോടാലിയായിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയ സമയത്ത് പോലീസുകാർ പിടിച്ചുകൊണ്ട് അറിയാവും. പിന്നെ ഹർത്താൽ ദിവസം മാരകമായതുമായിട്ട് ഇറങ്ങി ചെന്ന പോലീസ് പിടിക്കത്തില്ലയോ? അല്ല, എന്റെ ഭാര്യ പറഞ്ഞ ജല ദേവത വരുമെന്നാണല്ലോ പറഞ്ഞത്. അവള് വരത്തില്ല. എന്തോറ്റി അവള് പ്രസവിച്ചു കിടക്കുക. നയൻതാര പറയുന്നു, ഇപ്പോ നോബിയോടൊപ്പം അഭിനയിക്കണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചാൽ നോബി ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും? പൈസ വേണ്ട, അഭിനയിച്ചോളാം. ഞങ്ങൾക്ക് കൗണ്ടർ ഇല്ലാത്ത സമയത്ത് ഉറങ്ങിക്കിടന്ന ശശാങ്കന്റെ തലേണടിയിൽ അവ എഴുതി വെച്ചിരുന്ന കൗണ്ടർ മോട്ടിച്ചുണ്ടെന്ന ആളാണ് ഇബിനു. ചിട്ടി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര. കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി, ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി, സാത്രങ്കി സിൽവർ സ്റ്റുഡിയോ. Schedule winners prize sponsored by Alpha Gold, Kerala and Tamil Nadu. Sony Global Furniture and Home Appliances, Padagutti Petrol Pump in Mugalvasam, Nadumangada. Tirtham Jewelers, SBT Samibam, Thiruvala, Signal Junction, Papanamkoda. Iman Mobile Market, Thakaraparambu, Padavangadi, Trivandrum. Audience gift sponsored by Kollam Supreme On Gram Designer Jewelry, Kerala and Middle East.